കിട്ടിയ ഫ്രണ്ട്സ് നമ്മളെ ഞങ്ങളുടെ കയ്യിലുള്ള പിന്നെ കമ്മലിന്റെ കളക്ഷൻസ് ഒന്ന് എല്ലാവരെയും കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇതെന്റെ മെയിൻലി എൻ്റെ മകളുടെയാണ്. അവള് കാര്യമായിട്ട് ഇത് വാങ്ങല് മാത്രമേ ഉള്ളൂ, അവള് ഇടല് കുറവാണ്. അപ്പൊ അവളുടെ കമ്മലൊക്കെ മിക്കവാറും ഞാനാണ് ഇടാറുള്ളത്. പിന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോന്റെ കുറച്ച് കമ്മലുകളും എല്ലാം കൂടി കൂട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ മോഡലായിട്ട് ഇരിക്കുന്നത് പിന്നെ എൻ്റെ ഏറ്റവും ചെറിയ അനിയൻ്റെ മകള് പിന്നെ മേധയാണ്. അവള് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, കോയമ്പത്തൂരിലാണ് അവര്. അപ്പൊ അവര് ഓണത്തിന് ഇവിടെ വന്നതാണ്. ഇതിന്റെ ക്യാമറാമാൻമാരായിട്ട് നമ്മുടെ വീഡിയോഗ്രാഫേഴ്സ് ആയിട്ടുള്ളത് പിന്നെ മാധവും വാസവുമാണ്. പിന്നെ ഇതിന് നമ്മുടെ മോഡലിന് കമ്മൽ അണിയിച്ചു കൊടുക്കുന്നത് നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പം ഇരിക്കുന്ന പിന്നെ മേഘനയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇതാണ് ഈ ഫസ്റ്റ് റോ കമ്മല്. ആദ്യം നമുക്ക് ഇട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മള് ആ കമ്മല് ഡിയർ ഫ്രണ്ട്സ്, ദ മേധ ആദ്യത്തെ കമ്മല് ഒരു മയിൽപ്പീലിയാണ്. പല കളറിലുള്ള ഇനാമല് വെച്ചിട്ടുള്ള ഒരു മയിൽപ്പീലിയാണ്. നല്ല രസമുണ്ട്. അത് ആ ടൈപ്പ് കമ്മലുകളൊക്കെ കൂടി ഞങ്ങൾ ഓൺലൈനായിട്ട് എൻ്റെ മകള് ഓൺലൈനായിട്ട് വരുത്തിച്ചതാണ്. 350 രൂപയ്ക്ക് 10-12 കമ്മലുണ്ടായിരുന്നു അങ്ങനത്തേത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കമ്മല്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അടുത്ത കമ്മലിലേക്ക് കടക്കുകയാണ് ഞങ്ങൾ. നെക്സ്റ്റ് ഇത് നമ്മുടെ രണ്ടാമത്തെ കമ്മലാണ് മേധപ്പം ഇട്ടിരിക്കുന്നത്. ഇതും ആ ഗ്രൂപ്പിൽ പെട്ടത് തന്നെയാണ്. 350 രൂപയ്ക്ക് 12 എണ്ണം ഇനാമല് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ്. മേധ മുഖം ഒന്ന് നേരെ വെച്ചിട്ട് ഓക്കെ. ഇനി അടുത്തതിലേക്ക് കടക്കുകയാണ് മൂന്നാമത്തെ കമ്മല്. ഇത് മൂന്നാമത്തെ കമ്മലാണ്. അതേ ഓൺലൈനിൽ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ആ ഒരു കമ്മൽ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഡയമണ്ട് ഷേപ്പാണ് അതിൻ്റെ. ഇത് ഇനാമൽസ് ഉണ്ട്, ഡയമണ്ട് ഷേപ്പും അടിയിൽ വെള്ളം മുത്തും ഒക്കെ ആയിട്ടുള്ള കമ്മലാണ്. കാണാനൊക്കെ ഇട്ടിട്ടൊക്കെ നല്ല രസമുണ്ട്. അപ്പം ഇതാണ് മൂന്നാമത്തെ കമ്മൽ. ഇനി ഞങ്ങൾ അതിൽ പെട്ടിട്ടുള്ള മറ്റു കമ്മലുകൾ മൂന്നെണ്ണം കഴിഞ്ഞ് ഇത് നാലാമത്തത്. ഇത് റൗണ്ട് ഷേപ്പിലുള്ള ഇനാമലൊക്കെ ആയിട്ടുള്ളതാണ്. ഇത് അടുത്തത് ഒരു വട്ടത്തിൽ ഇതായിട്ടൊരു മയില് പോലെ ഇരിക്കുന്ന മയിലില്ല, വട്ടത്തിൽ അടിയിൽ പുഴകളൊക്കെ ആയിട്ടുള്ളതാണ് ഇത്. പിന്നെ മയില് പീലി നിവർത്തി വെച്ചിരിക്കുന്ന ഒരു ഇതിലുള്ളതാണ്. അടിയിലൊരു ദപ്പുകൾ വരുന്നുണ്ട്. വേറൊന്ന് വേറെ റൗണ്ടിൻ്റെ ഉള്ളിൽ അരയന്നം പോലെയുള്ളതാണ്. അടിയിൽ പേളിൻ്റെ ഹാങ്ങിങ്സും അവിടെ കാണുന്നുണ്ട്. അടുത്തത് പിന്നെ ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു സാധനമാണ് ഉള്ളത്. അതും വലിയ നല്ല രസമുണ്ട്, നല്ല രസമുള്ളതാണ് ഇത്. പിന്നെ മുകളിൽ സ്റ്റെഡിൻ്റെ മേലെ മയിലിൻ്റെ ഇതാണ്. താഴേക്ക് റൗണ്ടായിട്ടുള്ള അടിയിൽ പേള് പോലെയുള്ള ഒരു ഇതാണ് ഇത്. മൂന്നാമത്തെ ഒരു റൗണ്ടും സ്റ്റെഡും ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെയാണ് ഇതും. ഏകദേശം ഒരു പിന്നെ എന്താ പറയുക, ഓവൽ ഷേപ്പ്, ഓവലെല്ലാം മുകളിൽ കൂടിയിട്ടുള്ളൊരു ഷേപ്പാണ് ഇത്. അടുത്തത് വേറെ കുറച്ച് നല്ല വലിയൊരു ഇതാണ്. മയിൽപ്പീലിൻ്റെ രണ്ട് സ്റ്റെപ്പായിട്ട് മയിൽപ്പീലിയും അതിൻ്റെ അടിയിലൊരു പിന്നെ പേളും പിന്നെ മുകളിൽ മയില് പീലി നിവർത്തിയായിരുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ്. അതിലിടുമ്പോൾ നല്ല രസമാണ്. ഇനി അടുത്തത് ഞങ്ങൾ ഇട്ട് കാണിച്ചു തരാം. അടുത്ത കമ്മൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മേധ. ഇതാണ് അടുത്ത കമ്മൽ. ഇത് മാളു എവിടുന്നോ വാങ്ങിയതാണ്, മൈസൂരിൽ നിന്ന് വാങ്ങിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ അടിയിൽ ഓറഞ്ചും പിന്നെ പച്ചയും മഞ്ഞയും ബ്ലൂവും റെഡും ഒക്കെ മിക്സുകൾ അതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഏത് ഡ്രസ്സിൻ്റെ കൂടിയും പിന്നെ അത് മാത്രമല്ല കൊളുത്തിയിടുന്നതായതുകൊണ്ട് നമുക്ക് പിന്നെ ഹോൾസൊക്കെ പിന്നെ ഇയറിൻ്റെ ഹോളൊക്കെ ചെറുതാണെങ്കിൽ അത് ഇടാൻ പറ്റും. വെയിറ്റ് കുറവാണ്, വെയിറ്റ് കുറവുള്ള ഒരു മോഡലാണ്. നല്ല രസമുണ്ട് അത്. ഇനി അടുത്തത് ചെറിയൊരു ജിംകിയാണ്. പിന്നെ ചെറിയ റെഡ് ഒരു ജിംകിയാണ്. ഇത് നമ്മുടെ പാലക്കൽ ജ്വല്ലേഴ്സാണ്. ഞങ്ങളുടെ ഒരു കസിൻ ഒരു ഫാൻസി ഷോപ്പ് തുറന്നിട്ടുണ്ട്. ആ ഫാൻസി ഷോപ്പിൻ്റെ അവിടുന്ന് വാങ്ങിയതാണ് പാലക്കൽ ജ്വല്ലറിയുടെ. ഇതാണ് സംഭവം. പിന്നെ അത് നല്ല രസമുണ്ട്. ഇതിൻ്റെ അവരുടെ എടുത്ത് ഇങ്ങനെയുള്ള ഈ പിന്നെ കല്ല് വെച്ച് എല്ലാ കളറ് കല്ലുമായിട്ടുള്ള ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ക്യൂട്ടായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ളതാണ്. നന്നായിട്ടുണ്ട് അത്. ഓക്കെ, അടുത്തതായിട്ട് ഉള്ള കമ്മൽ ഇതാ ഒരു പച്ചത്. നല്ല പട്ടുസാരിക്കൊക്കെ, പച്ച പട്ടുസാരിക്കോ സെറ്റ് സാരിക്കൊക്കെ പച്ച കറിയുള്ള സാരിക്ക് ഇടാൻ പറ്റിയ ഒരു കമ്മലാണ് ഇത്. എൻ്റെ സിസ്റ്ററിലോ മമത പിന്നെ മാളൂന്
വേണ്ടിയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നതാണ്. ഗിഫ്റ്റായിട്ട് 100 രൂപയാണ് ഇതിൻ്റെ വില. നല്ല സൂപ്പർ കമ്മലാണ്. ഇനി നമുക്ക് അടുത്ത, അപ്പം അത് നല്ല കമ്മലാണ്. അത് കഴിഞ്ഞ് ഇതാ, ഇതൊന്ന്, ഇത് പിന്നെ മാള് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങി, മൈസൂരിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. മൈസൂർ ദസറ എക്സിബിഷന് വാങ്ങിയിട്ടുള്ള ഒരു കമ്മലാണിത്. ഇത് പക്ഷേ ഞങ്ങൾ പിന്നെ എന്താ പറയുക, ഇട്ട് കാണിക്കുന്നില്ല. അവളുടെ കമ്മൽ കാതിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടുത്തതിലേക്ക്, അടുത്തത് ഇതൊരു സിൽവർ കളറിലുള്ള ഒരു കമ്മലാണ്. നല്ല ഭംഗിയുള്ള, നല്ല ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഇടാൻ പറ്റുന്നതാണ്. വെയിറ്റൊക്കെ കുറവാണ്. കൊളുത്തി ഇടുന്ന കമ്മലാണ്. കൊളുത്തി ഇടുന്നതാണ് ഇപ്പോൾ കൂടുതൽ, കാരണം മാളുവിൻ്റെ ചെവിയിൽ ഹോള് വളരെ ചെറുതായതുകൊണ്ട് അവൾ കൊളുത്തുന്നതാണ് ഇടുന്നത്. ഇത് നല്ല സൂപ്പർ, നന്നായിട്ട് കാണുന്നുണ്ട്. ഇനി അടുത്തത് കേട്ടോ. അതെ, ഇതാ, ഇതൊക്കെ ഈ റോയിലാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. ഈ സെക്കൻഡ് റോ ആണ്. ഇതാ, ഇതില്ലേ, ഇത് പിന്നെ എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ഷാഹിദ് ടീച്ചർ തന്ന, കഴിഞ്ഞ ക്രിസ്മസിന് തന്ന കമ്മലാണ്. ഇതൊക്കെ വേറെ അവളുടെ മാളുവിൻ്റെ തന്നെ കമ്മലുകളാണ്. ഇതാ, ഇതൊക്കെ കമ്മലാണ്. ഇതാ, അപ്പോൾ അടുത്തത്, അടുത്തത് ഒരു റോസ്, ഇതിൻ്റെ ജിംകി ദേസം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ്. എസം സ്ട്രീറ്റിൽ നിന്ന് 50 രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ്. റോസ് മുത്താണ് അത്. എസ് എം സ്ട്രീറ്റിൽ ഇങ്ങനെ വെച്ച് വെക്കുന്നവരുടെ അടുത്ത് എല്ലാ കളറും മുത്തുള്ളതും കിട്ടുന്നുണ്ട്. ഇതിപ്പം ഈ കളറ് ഡ്രസ്സിന് ഇത് നല്ല സ്യൂട്ടബിളാണ്. അടുത്തത് ഏതാണ്? അടുത്ത ഒന്നും കൂടി, ഒരു വേറൊരു ജിംകി, ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ അടിയിൽ വെള്ളക്കല്ലുള്ള, അതും എസ് എം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അതും 50 രൂപയ്ക്ക് വാങ്ങിയ കമ്മലാണ്. അതെല്ലാവരും കിട്ടാലും നമുക്ക്, ഞാൻ ഇപ്രാവശ്യം ബ്ലാക്ക് സെറ്റ് മുണ്ട് ഉടുത്ത സമയത്ത് ബ്ലാക്ക് കരയുള്ള, സിൽവർ കരയുള്ള സെറ്റ് മുണ്ടൊക്കെ ഉടുത്തപ്പം അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള കമ്മലാണ്. അപ്പം ഈ റോ ഒന്നും കൂടി കാണിച്ചാൽ, ഈ റോ അപ്പോൾ ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ്. നമ്മുടെ മോഡലിന് കുറച്ച് കുറേശ്ശെ ക്ഷീണമൊക്കെ വരുന്നുണ്ട്. വീഡിയോഗ്രാഫേഴ്സും കുറേ നല്ല സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ആ റോയിലുള്ള ഒരെണ്ണം കൂടി, ഒരു പിന്നെ കൊളുത്തിടുന്ന കമ്മല്. അതിൽ പല കളറുണ്ട്, പല കളേഴ്സ് ഉള്ളതുകൊണ്ട് ഏത് ഡ്രസ്സിനും നമുക്ക് സ്യൂട്ടബിളാണ്. അത് മുഖത്തേക്ക് നല്ല എടുത്ത് കാണിക്കുന്നുമുണ്ട്. അതെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റോയിലേക്ക് കടക്കാൻ പോവാം. യെസ്, ഇപ്പം പിന്നെ നമ്മൾ തേർഡ് റോയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതൊരു വലിയ, വളരെ വലിയൊരു ഹാങ്ങിങ് ആണ്. മൈസൂരിൽ നിന്ന് മാള് വാങ്ങിയ ഒരു ഇതാണ്. ദസറ എക്സിബിഷനാണെന്ന് തോന്നുന്നു. മേഖലയ്ക്ക് കുറച്ച് വലുതാണെങ്കിലും കാണാൻ, പിന്നെ മേദയ്ക്ക്, സോറി മേഗ്നിയല്ല, മേദയ്ക്ക് അത് കുറച്ച് വലുതാണ് ചെവിക്ക്. പക്ഷേ എന്നാലും അത് പിന്നെ നല്ല ഒരു ഫാഷനബിളായിട്ട് നമുക്ക് ഇടാൻ, അടിയിലൊരു ചെറിയ ജിംകിയുണ്ട്. അടുത്തത്, അടുത്ത ഹാങ്ങിങ് ഉള്ളത് കേട്ടോ, അത് മാറ്റിയിട്ട്. ഇപ്പം ഈ തേർഡ് റോ ആണ് കേട്ടോ കാണിക്കുന്നത്. അതിൽ ഓരോന്ന്, ഓരോ പേർ അവരുടെ കയ്യിലുള്ളത്. അതിലെല്ലാം ബ്ലാക്ക് മെറ്റലാണ്. ബ്ലാക്കും സിൽവറും ഒക്കെയാണ് ഉള്ളത്. ഒക്കെ നല്ല ഭംഗിയുള്ള ടൈപ്പ് ഇതാണ്. ഇത് രണ്ടും ഗോൾഡൻ അവസാനമുള്ള. അതാ അടുത്ത്, ഇത് ഞാൻ എസ് എം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ എസ് എം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ കുറേ നമ്മൾ തിരയണം, തിരഞ്ഞി കിട്ടുന്നതാണ്. നല്ല ഒരു റെയറായിട്ടുള്ള, നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ്. ഒരു വളഞ്ഞ ഒരു കമ്പീൻ്റെ ഉള്ളിൽ ഒരു വെള്ള കല്ല് വെച്ച ഒരു ലീഫ് പോലെയാണ്. അത് നല്ല രസമുണ്ട്. നല്ല വലിയ, നല്ലൊരു കമ്മലാണ്. ഫാഷനബിളായിട്ടുള്ളൊരു കമ്മലാണ്. അടുത്തത്, അടുത്തത് അടുത്തത് ഒരു, അതും പിന്നെ എസ് എം സ്ട്രീറ്റിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അത് എസ് എം സ്ട്രീറ്റിൽ നിന്ന് പിന്നെ 30 രൂപയ്ക്ക്. എന്താ അത്? അടുത്തത് എടുത്തോ, അടുത്തെടുത്തോ, അതിടാം കിട്ടിയോ? അത് അത് മാറ്റിക്കുന്നത്, മറ്റേത് എടുത്തോ. യെസ്, വേറൊരു വലിയ കമ്മൽ, മറ്റേത് അത് ഇടാൻ പറ്റുന്നില്ല. ഇനി ഇപ്പം ഇപ്രാവശ്യം വാങ്ങിയൊരു കമ്മലാണ്. നമ്മൾ പിന്നെ സെറ്റ് ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു കമ്മലാണ്. അത് എസ് എം സ്ട്രീറ്റിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഒരു 2 റൗണ്ടും അടിയിലൊരു ജിംകി ആയിട്ട്, നല്ല എന്താ പറയുക, നല്ല ഗോഡി ലുക്കായിട്ട്. നമ്മൾ സിൽവർ ജെറി ഉള്ളതും ബ്ലാക്ക് ജെറി ഉള്ളതൊക്കെ ഉള്ള സെറ്റ് സാരിക്കും സെറ്റ് മുണ്ടിനൊക്കെ വളരെ സ്യൂട്ടബിളായിട്ട് ഉള്ളതാണത്. പിന്നെ ഇനി ഇത് 50 രൂപയ്ക്ക് വാങ്ങിയതാണ്. അടുത്തത് അത് ഉരിക്കും. അത് ഉരിയിട്ട് നമ്മളുടെ നേരത്തെ ഞാൻ പറഞ്ഞ പിന്നെ സൺസ്ക്രീറ്റിൽ നിന്ന് കിട്ടിയ ഒരു 30 രൂപയ്ക്ക് കിട്ടിയ ഒരു കമ്മലാണ് അടുത്തതായിട്ട് ഇടാൻ പോകുന്നത്. അതിന് മുൻപ് അത് അവൾ ഇടുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുത്തെ ഈ കമ്മലുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നല്ല നല്ല ടൈപ്പ്, ഞങ്ങളുടെ കുറേ കാലമായിട്ടുള്ളതിൻ്റെ കമ്മലാണ് കേട്ടോ. അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് മെറ്റലിൻ്റെയും സിൽവർ
ഫൈബറിനൊന്നും കളറൊന്നും പോവില്ല, ഗോൾഡൻ കളറ് ചിലപ്പോൾ കുറച്ച് പോവുമായിരിക്കും. ഇതിൻ്റെ പേരാണ് ഇപ്പം ഇടാൻ പോകുന്നത്. അതിൻ്റെ അത് ഇടാനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം, അത് എവിടെയാ കൊളുത്തണേന്നുള്ള സാധനം ഇതായി പോവും. അതാ ഇപ്പം അവളുടെ കമ്മലുണ്ട്, കമ്മലതാ ചെറിയൊരു ക്യൂട്ട് കമ്മലാണ്. എപ്പോഴും തീരെ വെയിറ്റ് കുറവാണ്, എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണ്. അത് നല്ല വെയിറ്റ് കുറവായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു കമ്മലാണ്. ഓക്കെ, ഇനി ഇതാ ഇവിടെയുള്ള ഒരു ട്രീൻ്റെ, ഇതൊക്കെ ഒരു കുറേ കൊല്ലമായിട്ടുള്ളതാണ്, 3-4 കൊല്ലം മുമ്പ് വാങ്ങിയിട്ടുള്ളതാണ് ഒരു ട്രീൻ്റെ. ഇത് ചെറിയൊരു ബട്ടർഫ്ലൈ ആണ് ഇതാ ഇത്. പിന്നെ ഇത് നേരത്തെ, ഇനിയിപ്പോൾ ഈ ഗോൾഡൻ കളറ് ചെറിയ ജിംകി ഉണ്ട്, ഗോൾഡൻ കളറ് ജിംകി മെഹന്തി കളറാണ് അത്. അതാ മെഹന്തി കളറ് ജിംകി, മെഹന്തി കളറ് ജിംകി, യെസ്, അത് കണ്ടു. ഇനി ഇത് ഇടുന്നുണ്ടോ? വൈറ്റ് ഇടുന്നുണ്ടോ? അടുത്തത് വൈറ്റ് മുത്തു, വൈറ്റ് മുത്തുള്ള ഒരു ജിംകിയാണ് അടുത്ത് വരുന്നത്. ഇതാ ഇതാണ് ആ ജിംകി, വൈറ്റ് മുത്തുള്ള ജിംകി കാണുന്നുണ്ടോ? വൈറ്റ് മുത്തുള്ള അതാ അവളുടെ, ഇനി അവളുടെ ചെവിയിൽ കാണും. വൈറ്റ് മുത്തുള്ള ജിംകി. എന്തായാലും മേതയ്ക്ക് എല്ലാ കമ്മലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു റോയും കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ. അത് നമ്മൾ ഇതാ, ഇനി ഏതാ അതിലിടുന്നത്? ഓക്കെ, ഇതൊരു ജിംകിയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളത്. അവളുടെ കാതിൽ കയറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ അല്ല ജിംകി അല്ല, ഒരു റിങ്ങിൻ്റെ അടിയിൽ ചെറിയ ജിംകിയും പേളും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളത് മമത മേടിച്ചെടുത്തതാണ്, മാളുവിനെ മമത മേടിച്ചെടുത്തതാണ്. ഇപ്പം അവളുടെ ഒരു മയിലാണ്, ഗോൾഡൻ കളറിലുള്ള ഒരു മയില, അതിൻ്റെ അടിയിലൊരു ജിംകി. അത് പിന്നെ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് മാളു എനിക്ക് മേടിച്ചു തന്ന ഒരു കമ്മലാണ്. അത് ശരിക്കും ഒരു ഗോൾഡൻ, ശരിക്കും സ്വർണത്തിൻ്റെ ലുക്കുള്ള ഒരു കമ്മലാണ്. പലരും അത് സ്വർണ്ണമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഇനി അടുത്തത് ഈ റോയാണ്. ഈ റോയില് ഇതാ ഇതൊരു ചെറിയൊരു സ്റ്റഡാണ്. പിന്നെ ഇത് പിന്നെ ഒരു റെഡ് കല്ലുള്ള ഒരു ഇതാണ്, ഒരു ഇതൊരു ജിംകിയാണ്. ഇതാ ഇത് വേറൊരു ജിംകി. ഇതാ ഇതൊക്കെ മമതയുടെ കളക്ഷനായി, 4th റോ മുഴുവൻ മമതയുടെ കളക്ഷനാണ്. ഇത് വേറൊരു കമ്മലാണ്. ഇതാ ഓറഞ്ച്, ഓറഞ്ച് ഇതിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ള കമ്മലാണ്. പിന്നെ ഇത് ചെറിയൊരു റോസ് കളറിലുള്ള ജിംകിയാണ്. ഇത് മാളുവിൻ്റെ ഒരു മാളു പിന്നെ ഇവിടുന്ന് മൈസൂരിൽ നിന്ന് മേടിച്ച ഒരു സാധനമാണ്. സിൽവർ ഇപ്പുറത്ത് ഇങ്ങനെ സിൽവർ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പുറത്തുള്ള കമ്മൽ ഏതാ? അതേതാണ്? ആ ഇത് ബട്ടർഫ്ലൈൻ്റെ നേരത്തെ നമ്മൾ കാണിച്ചത് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കമ്മൽ കളക്ഷൻ. അവളുടെ കാതിലുള്ളത് ഏതാണ്? ബ്ലൂ കളറിലുള്ള ജിംകിയാണ് അവളുടെ കാതിലുള്ളത്. എന്തായാലും മേതയ്ക്ക് മതിയായിട്ടില്ലാന്ന് തോന്നുന്നു. മേത ഒരെണ്ണം കൂടി കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. മേഘന അതൊന്ന് ഇട്ട് കൊടുക്ക്, അതും കൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് മതിയാക്കാം. പോസ് ചെയ്യും, പോസ് ചെയ്യും. ഇതൊരു ചെറിയ ക്യൂട്ട് കമ്മലാണ്. റെഡ് ഡ്രസ്സിനൊക്കെ ഭാഗമായിട്ട് റെഡ് ഒരു ടിയർ ഡ്രോപ്പ് പോലെയുള്ള ഒരു കമ്മൽ മാത്രമാണുള്ളത്. പിന്നെ ഒരെണ്ണം കൂടി പിന്നെ നമ്മുടെ മേതയ്ക്ക് ഇടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഇതോട് കൂടിയിട്ട് ഞങ്ങളുടെ ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള കമ്മലിൻ്റെ കളക്ഷൻ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കുറേ കളറ് പോയതൊക്കെ എടുത്ത് കളയാറുണ്ട്. ഇതാ ഇതാണ് മാളുവിൻ്റെ വേറൊരു കളക്ഷൻ. വലിയ കുറച്ച് ഫാഷനബിളായിട്ട് നല്ല ഇതിൽ ഇടുന്നതാണ് സിൽവർ കളറിലുള്ള ഒന്ന്. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദ വീഡിയോ.